ചെറി ബീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സ്വാദിഷ്ടമായ കടൽ ഞണ്ട് റോസ്റ്റാണ്. ഞാനിവിടെ 400 ഗ്രാം ഞണ്ടാണ് എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കിയ ശേഷം ഞാനൊരു കറിച്ചട്ടിയിലാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സിമ്മിലിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനു മുമ്പ് നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം കുടംപുളി കഴുകി വൃത്തിയാക്കിയ ശേഷം ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു പച്ചമുളകാണ്. അത് 4 ഒടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ച് ചേർത്ത് കൊടുക്കാം. 4-5 വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. നാലഞ്ച് ചുവന്നുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പുപൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കാം. ഇവിടെ ഞാൻ നന്നായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു മൂടിപ്പാത്രം വെച്ചുകൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ച് എടുക്കാം. ഇപ്പോൾ നമ്മുടെ ഞണ്ടെല്ലാം നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് റോസ്റ്റ് ചെയ്യാം. ഞാൻ അടുപ്പത്ത് ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് എണ്ണ എന്ന് പറഞ്ഞാൽ 4 ടേബിൾ സ്പൂൺ എണ്ണയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. കറിവേപ്പില മുരിഞ്ഞു കഴിയുമ്പോൾ അതിലേക്ക് 2 ചെറിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് മുരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പുപൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായി യോജിപ്പിച്ചെടുത്ത ശേഷം ഒന്ന് വഴറ്റി എടുക്കാം. സവാള അത്യാവശ്യം ഒന്ന് വഴന്നു കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായി യോജിപ്പിച്ചെടുക്കാം. നന്നായി യോജിപ്പിച്ചെടുത്ത ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഞാൻ മിക്സിയിൽ പൊടിച്ചെടുത്തതാണ് ഇത്, അതുകൊണ്ട് ചെറിയ തരികളുണ്ടായിരിക്കും. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണിൻ്റെ അളവാണ് ഞാൻ എടുത്തത്, അതുകൊണ്ട് 1 സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കാം. യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് കൂടി വഴറ്റി എടുക്കണം. അതല്ല പൊടികളെല്ലാം അത്യാവശ്യം നല്ലവണ്ണം നമുക്കൊന്ന് മൂത്ത് കിട്ടണം, പച്ചമുളകൊക്കെ മാറി കിട്ടണം. അതുവരെ നമുക്കിത് പാകം ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സവാളയെല്ലാം അത്യാവശ്യം വഴന്നു വന്നിട്ടുണ്ട്, പൊടിയെല്ലാം പച്ചമുളം മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഞണ്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കാം. ഇപ്പോൾ ഞാൻ നല്ലവണ്ണം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് സിമ്മിലിട്ട് ഈ ഞണ്ടും മസാലയും എല്ലാം ഒന്ന് നല്ലവണ്ണം പിടിക്കത്തക്ക വിധത്തിൽ പാകം ചെയ്ത് എടുക്കാം. ഇപ്പോൾ നമ്മുടെ
സ്വാദിഷ്ടമായ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്നുകൂടി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. മസാലയെല്ലാം നല്ലവണ്ണം പിടിച്ചു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.